Namaste. Sit down. Nellarum padikka ready aanallo. Appo namakkinna parisara padanam padikka alle. School muttathekku tirichu pogan kodikkunnavaralle. Nammal bhoorivagam perum. അവിടെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ടീച്ചർമാരും കാണും. അങ്ങനെ ഒരു ടീച്ചറുണ്ട് വലിയശാല LPS. ഞാനിവിടെ വന്നപ്പോൾ ഈ സ്കൂളിന് ഒരു ബോർഡ് ആദ്യമില്ല. മറ്റുള്ള സ്കൂളിനെ അപേക്ഷിച്ച് ഇച്ചിരി പരിതാപകരമായിരുന്നു. 4 ക്ലാസ് റൂം ഒരു ഓഫീസ് റൂമാണ് ഉണ്ടായിരുന്നത്. ഈ 4 ക്ലാസ് റൂമും ഫംഗ്ഷനിങ് ആയിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം 3 ക്ലാസ് റൂമേ ഫംഗ്ഷനിങ്ങുള്ളൂ, ബാക്കി എല്ലായിടത്തും സാധനങ്ങൾ. ഒന്ന് ഹാളിൽ ഒരു ക്ലാസ് റൂമായിട്ട് സെറ്റ് ചെയ്യുന്നു, ഒന്ന് അടുക്കളയായി പോയി, പിന്നെ ബാക്കിയെല്ലാം പലയിടത്തും ഡംപ് ചെയ്തിരിക്കുകയാണ്. ഒരു മരം വീണ് മുകളിലത്തെ കൈവരി മൊത്തവും പാടെ തകർന്നിട്ടുണ്ട്. കതക് മൊത്തവും തുറക്കാത്തത് കാരണം കരിച്ച വണ്ടും എല്ലാം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. HM-ന് ഇരിക്കാനുള്ള ഒരു കസേരയോ നല്ലൊരു മേശയോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും വന്ന് ജോയിൻ ചെയ്തു. ചെയ്ത ശേഷം എന്ത് ചെയ്യണമെന്ന് ഒന്ന് ആലോചിച്ചു. വന്ന് കയ്യിൽ കിട്ടിയത് 8 TC ഫോമാണ്. കാരണം കുട്ടികളെ പലരും കൊണ്ടുപോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അവസ്ഥ. അപ്പം അവരെ എല്ലാം സമാധാനിപ്പിച്ചു. ഒരു വർഷം കൊണ്ട് സ്കൂളിനെ ഒന്ന് നല്ലതാക്കി തരാം. ഒരു താഴ്ന്നു പോയ ഒരു സ്കൂളിനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. പേരുള്ള സ്കൂളിൽ കുട്ടികളെ കൊണ്ടുചേർക്കും. 8 ടോയ്ലറ്റ് ഉണ്ട്, പക്ഷേ സ്കൂളിന് പ്രത്യേകിച്ചൊരു കോമ്പൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ ശൗചാലയമായി മാറും. അത് രക്ഷിതാക്കൾക്ക് ഇഷ്ടമല്ല. ഇപ്പം രക്ഷിതാക്കളുടെ സഹകരണത്തോടെ സമൂഹത്തിൻ്റെ സഹകരണം, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ UST. ഞങ്ങളുടെ UST എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സ്കൂളിൻ്റെ എല്ലാ വളർച്ചയ്ക്കും കാരണം UST. കുട്ടികൾക്കിരിക്കാനുള്ള സംവിധാനം, മികച്ച ടോയ്ലറ്റ്, ഇതിനു വേണ്ടി എല്ലായിടവും കയറി ഇറങ്ങി. UST വന്നു. UST ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത് ഞങ്ങൾക്ക് നല്ല ഫർണിച്ചർ തരണം. ഞങ്ങൾക്ക് കൊണ്ടു തന്നു ഫർണിച്ചർ. ആയപ്പോൾ പിന്നെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂളുണ്ട്, അവിടെ നിന്ന് കുട്ടികൾ ഇച്ചിരി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രക്ഷിതാക്കളെ പോയി കണ്ടു. അവരെ പഠന ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകർ നിന്നതുകൊണ്ട് ആ കുട്ടികളെല്ലാം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ പടിപടിയായി ഇന്ന് 73 കെട്ടിയിരിക്കുന്നു. ചെയ്ത് പഠിക്കണം, അറിഞ്ഞ് പഠിക്കണം, കണ്ട് പഠിക്കണം, പിന്നെ നമുക്ക് കാണാതെ പഠിക്കേണ്ട കാര്യം ഇല്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, സമൂഹത്തിനെ നമ്മുടെ കൂടെ നിർത്തുക. നിങ്ങൾക്ക് സമൂഹത്തിന് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ കുട്ടികളെ നമുക്ക് തരും. അപ്പം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മസംതൃപ്തിയുണ്ട്. ഒരു 100 കുട്ടികളാക്കുകയാണ് എൻ്റെ സ്വപ്നം. അപ്പം 100 കുട്ടികളാക്കുന്നതിന് വേണ്ടി ഞാനിപ്പം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത വർഷം പുതുതായിട്ട് ചേരുന്ന എല്ലാ കുട്ടികളുടെയും പഠന ചെലവ് ഞാൻ വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെയാ നോക്കുന്നത്, അതുപോലെ നോക്കുന്ന ഒരു ഭാഗ്യമുള്ള ഒരു ടീച്ചറാണ്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിക്കും എല്ലാം തുല്യമായ ഒരു ടീച്ചറിനെയാണ് എനിക്ക് കിട്ടിയത്. അതിലെനിക്ക് ഭയങ്കര ഹാപ്പിയുണ്ട്. എൻ്റെ മോനെ പൊന്നുപോലെ നോക്കും, എല്ലാ കുട്ടികളെയും നോക്കും. അതൊന്ന് കണ്ടിട്ടാണ് എൻ്റെ മോനെ ഞാൻ സ്കൂളിലോട്ട് ആക്കിയത്. ടീച്ചറെ വന്ന ആദ്യം വന്ന സമയത്ത് വളരെ മോശമായിട്ട് കിടന്ന സ്കൂളാണ്, ഇത്രയും ഡെവലപ്മെൻ്റ് ചെയ്തത്. ഇവിടെ ലാബ്, അങ്ങനെ നല്ല ടീച്ചർമാരുണ്ട്, നല്ല HM, ലൈബ്രറി ഉണ്ട്, സൂപ്പർ ക്ലാസ്സുകളാണ്, എക്സ്പെരിമെന്റ്സ് അങ്ങനെയൊക്കെ കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്കൂളിന് എന്തൊക്കെ വേണോ അതെല്ലാം എൻ്റെ വലിയശാല സ്കൂളിലുണ്ട്. ഞാൻ ഈ 30 റിട്ടയർഡ് ആവേന്ന്, എങ്കിലും സ്കൂളിനോട് ഞാൻ ടാറ്റ പറയുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോകുമ്പം എൻ്റെ വലിയശാല സ്കൂള് സ്വർഗമാണ്. ഒരിക്കലും പറയാൻ പാടില്ല, എങ്കിൽ പോലും എനിക്കൊരു കൈത്താങ്ങാട്ട് എൻ്റെ കൂടെ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് സാധിച്ചത്. ഏറ്റവും കൂടെ നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നത് സമൂഹത്തിലെ നന്മ നിറഞ്ഞ മനസ്സുകളോടൊപ്പം എൻ്റെ ഭർത്താവ് മധുസൂദനെ ഞാൻ ഓർക്കും.